ഗിരിമലയിൽ നിന്ന് തീർത്ഥാടനത്തിന് ശേഷം ആണ്ടിപ്പെട്ടി സ്വദേശികളായ ആളുകൾ സഞ്ചരിച്ചിരുന്ന ഒരു ടവേര വാഹനമാണ് നിയന്ത്രണം വിട്ട് ഇടത് സൈഡിൽ കൊക്കയിലേക്ക് പോയതായിട്ടാണ് നമുക്ക് മനസ്സിലായത്. കുമളിയിലെ വ്യാപാരിയായിട്ടുള്ള ശ്രീ ഷെബീഖ് എന്ന് പറഞ്ഞ ആളുടെ ബന്ധുക്കളാണ് ആദ്യമായിട്ട് ഈ വാഹനം താഴെ പോയ വിവരം കുമളിയിൽ വിളിച്ചറിയിക്കുന്നത്. തൊട്ടുപുറകെ പോലീസും നാട്ടുകാരും ഉടനെ എല്ലാവരും കുതിച്ച് സ്ഥലത്തേക്ക് എത്തി താഴെ ഇറങ്ങിയിട്ട് റെസ്ക്യൂ ഓപ്പറേഷൻ തുടങ്ങുകയാണ് ഉണ്ടായത്. ഒരു കുട്ടി മാത്രം, 10 പേരാണ് മുഴുവനുമായിട്ട് വാഹനത്തിൽ 10 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു കുട്ടി ആദ്യം രക്ഷപ്പെട്ടിരുന്നു. കുട്ടിയെ നമ്മൾ കുമളിയിലുള്ള ഹോസ്പിറ്റലിലാക്കിയിരുന്നു. അതിനുശേഷം രക്ഷാപ്രവർത്തകരെത്തിയാണ് ബാക്കിയുള്ള 9 പേരെയും ഈ കൊക്കയിൽ നിന്ന് മുകളിലേക്ക് എത്തിച്ചത്. അതിൽ ആദ്യം കൊണ്ടുപോയ 2 പേർക്ക് ജീവനുണ്ടായിരുന്നു. അവർ തേനിയിലെ ഹോസ്പിറ്റലാണ് ഇപ്പോഴുള്ളത്, മെഡിക്കൽ കോളേജിൽ. അതിനുശേഷം വാഹനത്തിനകത്ത് കുടുങ്ങിക്കിടന്ന 3 പേരുൾപ്പെടെ 7 പേരെ പുറത്തെടുത്തതും മരിച്ചതായിട്ടാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഒരു ബുദ്ധിമുട്ടായിരുന്നു. രക്ഷാപ്രവർത്തനം വാഹനം പൂർണ്ണമായിട്ടും തകർന്ന അവസ്ഥയിലായിരുന്നു. തലകീഴായിട്ട് പൈപ്പിൻ്റെ മുകളിൽ, പെൻസ്റ്റോക്ക് പൈപ്പിന് മുകളിലാണ് വാഹനം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിലേക്ക് ആക്സസ് വളരെ ബുദ്ധിമുട്ടായിരുന്നു. റോഡിൽ നിന്ന് ഏകദേശം 50 മീറ്ററോളം താഴെ കൊക്കയിലാണ് വാഹനം കിടന്നത്. നാട്ടുകാരും പോലീസും വളരെ ബുദ്ധിമുട്ടിയാണ് എല്ലാവരെയും പുറത്തെത്തിച്ചത്. രണ്ട് സംസ്ഥാനങ്ങളിലും പോലീസുകാർ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കുമളിയായിട്ട് സ്ഥലം അടുത്തായിരുന്നുകൊണ്ട് ആദ്യം കുമളി സ്റ്റേഷനിൽ നിന്നുള്ള പോലീസും നാട്ടുകാരും തന്നെയാണ് എത്തിയത്. അതിനുശേഷം തമിഴ്നാട്ടിൽ നിന്ന് പോലീസ് എത്തി. കൂടാതെ ആംബുലൻസും ക്രെയിൻ സർവീസും ബാക്കി വാഹന സൗകര്യം എല്ലാം ഉണ്ടായിരുന്നു. അപകടം എങ്ങനെയാണ്? അപകടം ഉറങ്ങിപ്പോയതാണോ അമിത വേഗമാണോ എന്ന് മനസ്സിലായിട്ടില്ല. ഒരു ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ള ഒരു കർവിലാണ് അപകടം നടന്നിരിക്കുന്നത്. ആ കർവ് തിരിയാതെ ലെഫ്റ്റ് സൈഡിൽ താഴേക്ക് കൊക്കയിലേക്ക് വാഹനം പോയതായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. പെൻസ്റ്റോക്കിൻ്റെ പൈപ്പിൽ മുകളിലേക്ക് വീണതുകൊണ്ടാണ് നമുക്ക് രക്ഷാപ്രവർത്തനം ഒരു ബുദ്ധിമുട്ടായത്. അതെ, പെൻസ്റ്റോക്ക് പൈപ്പിന് മുകളിൽ തങ്ങിയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അതുപോലെ തന്നെ വാഹനം പൂർണ്ണമായിട്ടും തകർന്ന് ഇരുന്നുകൊണ്ടും അതിനകത്ത് കുടുങ്ങിപ്പോയവരെ പുറത്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ പുറത്തുള്ളവരെ മുകളിലേക്ക് എത്തിക്കാനും വളരെയധികം പണിപ്പെടേണ്ടി വന്നു.